സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ ഇളക്കിമറിച്ചായിരുന്നു ഇന്ന് നരേന്ദ്രമോദിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പര്യടനങ്ങൾ. പ്രധാനമന്ത്രിയുടെ ഈ വർഷത്തെ ഏഴാമത്തെ കേരള സന്ദർശനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടാകും എന്ന പ്രതീക്ഷയിലാണ് BJP ക്യാമ്പ്. രാഹുൽ ഗാന്ധിയുടെ ആവേശത്തിൽ 2019 ആവർത്തിക്കുമെന്ന് കോൺഗ്രസും വിശ്വസിക്കുന്നു. LDFനെയും UDFനെയും കണക്കറ്റ് വിമർശിച്ചാണ് നരേന്ദ്രമോദി കുന്നംകുളത്തും കാട്ടാക്കടയിലും കളം നിറഞ്ഞത്. മോദിയെ കടന്നാക്രമിച്ചായിരുന്നു രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോകൾ. വലിയ നേതാക്കളുടെ പ്രചണ്ഡ പ്രചാരണങ്ങളില്ലെങ്കിലും ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ ആധിപത്യം ഉറപ്പിക്കാനാകുമോ എന്നാണ് LDFന്റെ നോട്ടവും കണക്കുകൂട്ടലും. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ജനവിധി രേഖപ്പെടുത്താൻ ഇനി 11 ദിനം മാത്രം ബാക്കി. എന്നാൽ ഇന്നത്തെ ദിനം ഇന്ത്യൻ രാഷ്ട്രീയം കേരളത്തിലേക്ക് ചുരുങ്ങുന്നതാണ് കണ്ടത്. ഒരു ഭാഗത്ത് NDA ക്യാമ്പിൽ ആവേശം വിതറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മറുഭാഗത്ത് കോൺഗ്രസ് ക്യാമ്പിൽ ആവേശം വിതറി രാഹുൽ ഗാന്ധി. രാഷ്ട്രീയം, തെരഞ്ഞെടുപ്പ് എല്ലാം ഇന്ന് കേരളത്തിലായിരുന്നു വലിയ തരംഗങ്ങൾ തീർത്തത്. ദേശീയ മാധ്യമങ്ങൾക്ക് പോലും ഇന്ന് കേരളമായിരുന്നു രാഷ്ട്രീയ തട്ടകം, തെരഞ്ഞെടുപ്പ് തട്ടകം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിനു ശേഷം രണ്ടാംവട്ടവും പ്രധാനമന്ത്രി കേരളത്തിലെത്തുമ്പോൾ അറിയാം BJPയുടെ വാശി. കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക എന്നത് അഭിമാന പ്രശ്നമായി മാറിയിരിക്കുന്നു. ആദ്യം ആലത്തൂർ മണ്ഡലത്തിലെ കുന്നംകുളത്ത്, തൃശൂർ, ആലത്തൂർ, മലപ്പുറം സ്ഥാനാർത്ഥികൾ വേദിയിൽ, അവിടെ നിന്ന് തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം സ്ഥാനാർത്ഥികൾക്കൊപ്പം കാട്ടാക്കടയിൽ, രണ്ടിടത്തും LDFനും UDFനും രൂക്ഷ വിമർശനം. സ്വർണ്ണക്കടത്തുകാരെ സംരക്ഷിച്ച സർക്കാരിനും കേന്ദ്ര സർക്കാർ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ മാസപ്പടി കേസ് പുറംലോകം അറിയില്ലായിരുന്നുവെന്നും നരേന്ദ്രമോദി തുറന്നടിച്ചു. കൊച്ചിൻ മിനറൽസ് റുട്ടൈൽ ലിമിറ്റഡ് സെ ജുഡെ ഏക് ഓർ ഗോട്ടാലെ മേ ആരോപിയോനെ സീധേ മുഖ്യമന്ത്രി ഓർ ഉൻകി ബേട്ടി തക്കോ റിസ്വത് ദിയേ ജാനേ കി ബാത് സ്വീകാർ കി ഹൈ. ഇസ് കേസ് കി ജാഞ്ച് നാ ഹോ ഇസ്കേ ലിയേ കേരള സർക്കാർ പൂരി താക്കത്ത് ലഗാ രഹീ ഹൈ. വയനാട്ടിലെത്തിയ രാഹുൽ ഗാന്ധിയുടെ ആദ്യ റോഡ് ഷോ സുൽത്താൻ ബത്തേരിയിലായിരുന്നു. ഒരു രാജ്യം ഒരു നേതാവ് എന്ന രീതി ജനതയെ അപമാനിക്കുന്നതിന് തുല്യമെന്ന് രാഹുൽ ഗാന്ധിയുടെ കുറ്റപ്പെടുത്തൽ. കാർഷിക മേഖലയെ കേന്ദ്ര സർക്കാർ തകർത്തുവെന്നും രാഹുൽ ഗാന്ധി. Why can one of our brothers who is driving the auto rickshaw not be a leader? Why can one of our police people not be a leader? What does it mean? One leader. Why one leader? There should be millions of leaders in India. And that is the main difference between us and them. We want to listen to what is in the heart of our people. We want to love and respect their beliefs, their language, their religion, their culture, and they want to impose something from the top. We did not get freedom from the British to be colonized by the ideology of the RSS. We want India to be ruled by all her people. മനുഷ്യ വന്യജീവി സംഘർഷവും വയനാടിന്റെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളും യാത്രാദുരിതവും പ്രസംഗത്തിൽ പരാമർശിച്ചു. അതേസമയം സംസ്ഥാന സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങൾക്ക് അദ്ദേഹം മുതിർന്നതുമില്ല. പുൽപ്പള്ളിയിലും മാനന്തവാടിയിലും വെള്ളമുണ്ടയിലും പടിഞ്ഞാറത്തറയിലും രാഹുൽ ഗാന്ധി റോഡ് ഷോകളിൽ പങ്കെടുത്തു. മാനന്തവാടി ബിഷപ്പ് ഹൌസിലും രാഹുലെത്തി. വടക്ക് രാഹുൽ ഗാന്ധിയും തെക്ക് നരേന്ദ്രമോദിയും കത്തിക്കയറുമ്പോൾ പ്രകാശ് കാരാട്ടും പിണറായി വിജയനുമായിരുന്നു LDFന്റെ താരപ്രചാരകർ. കേരളത്തിൽ പ്രചാരണത്തിനെത്തിയ പ്രധാനമന്ത്രിയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇര. വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രത്തെ ഇവിടെ ഒരു തരത്തിലും അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. അതാണ് BJPയെ സ്വീകരിക്കാതിരിക്കുന്നതിന് കാരണം. നിങ്ങൾ അംഗീകരിക്കുന്ന, നിങ്ങൾ നടപ്പിലാക്കുന്ന ആ വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം ഇവിടെ നവോത്ഥാന മൂല്യങ്ങൾ അംഗീകരിച്ച നാടിന് ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. മേടച്ചൂടിനെ വെല്ലുന്ന പ്രചാരണ ചൂടിലേക്ക് കേരളം കടക്കുന്നതിന്റെ നാന്ദിയായി പ്രധാന നേതാക്കളുടെ കേരള പര്യടനം. കേരള സർക്കാരിനെയും കോൺഗ്രസ് CPM മുന്നണിയെയും അതിരൂക്ഷമായാണ് പ്രധാനമന്ത്രി ഇന്ന് വിമർശിച്ചത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മോഡി ലക്ഷ്യമിടുന്നത് വ്യക്തമാണ്. എന്നാൽ രാഹുൽ ഗാന്ധിയാണെങ്കിൽ മറിച്ച് വലിയ രീതിയിൽ കേരള സർക്കാരിനെ വിമർശിക്കുന്നുമില്ല. ഏതായാലും മേടച്ചൂടിനെ വെല്ലും വിധത്തിലാണിപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂട്. വിധി എഴുതാനുള്ള ദിനം അടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇനി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്, അതെ, പ്രേക്ഷകരാണ്. ദീപക് ധർമ്മടം, 24.